ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തേർഡ് സെമസ്റ്റർ ബി എ ബി എസ് സിയുടെ കോമൺ കോഴ്സ് ആയിട്ടുള്ള സിഗ്നേച്ചേഴ്സ് എക്സ്പ്രസ്സിംഗ് ദ സെൽഫ് എന്ന് പറയുന്ന ഒരു കോമൺ കോഴ്സിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ എക്സാമിൻ്റെ കുറച്ച് മുന്നേ നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് മൈൻഡിൽ തന്നെ കിടക്കും. ഓപ്ഷൻസ് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക, മാറിപ്പോവാതെ ഇരിക്കുകയും ചെയ്യാം. നമുക്ക് പെട്ടെന്ന് 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള, എളുപ്പത്തിൽ പറ്റിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തെറ്റ് വരുത്താണ്ട് എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം. ഓക്കെ, ഡാഷ് ഇസ് പാബ്ലോ നെരുദാസ് നാഷണാലിറ്റി. ഓക്കെ, പാബ്ലോ നെരുദയുടെ നാഷണാലിറ്റി ഏതാണ്? ചിലിയാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെരുദ വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ ഏത് ഇയറിലാണ്? 1971. ഓക്കെ, 1971 നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ, നെരുദ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഗ്ലിറ്റേഴ്സ് ലൈക്ക് കളേർഡ് സ്റ്റോൺ. ഓക്കെ, ഇത് നെരുദയുടെ പോയത്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഇത് നോക്കാതെ തന്നെ ഓപ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഗ്ലിറ്റേഴ്സ് ലൈക്ക് കളേർഡ് സ്റ്റോൺ എന്ന് പറയുന്നത് എന്തിനെയാണ്? വേർഡ്സിനെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ചെയിൻ ഓഫ് മൗണ്ടെയ്ൻസ് ഇൻ സ്പാനിഷ് ഇസ് ടേംഡ് ഡാഷ്. ഓക്കെ, ചെയിൻ ഓഫ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് എന്താണ്? ചൈനീസിലെ ടേം ചെയ്തിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ ബി, കോർഡിലേറ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെരുദ കമ്പയേഴ്സ് വേർഡ്സ് ടു എ ഹീലിംഗ് സ്റ്റോൺ കോൾ ഡാഷ്. ഓക്കെ, വേർഡ്സിനെ ഹീലിംഗ് സ്റ്റോണുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെന്താണ് പറയുന്നത്? ഓപ്ഷൻ സി, ഏജിഡ്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ പീപ്പിൾ ഹു ആർ വേർഷിപ്പിംഗ് ഐഡിയൽസ് ആർ കോൾഡ് എന്താണ്? അങ്ങനെയുള്ളവരെന്താണ് പറയുന്നത്? ഐഡോളട്രീസ് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ്, പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് ഈസ് റിട്ടൺ ബൈ, ആരാണ് അത് എഴുതിയിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ എ, ആനി ഡില്ലാർഡ് ആണ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനി ഡില്ലാർഡ് ഈസ് ഡാഷ് റൈറ്റർ, ഏത് റൈറ്ററാണ്? ആഫ്രിക്കൻ ആണോ, അമേരിക്കൻ ആണോ, ജർമ്മൻ ആണോ, കനാഡിയൻ ആണോ? അമേരിക്കൻ റൈറ്റർ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് ഈസ് ആൻ എക്സൈറ്റിംഗ് മെഡിറ്റേഷൻ ഓൺ ലൈഫ്. ഗോഡ് ഈസ് സബ്റ്റിൽ ബട്ട് നോട്ട് മലീഷ്യസ്, ഹൂ മെയ്ഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ആരാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്? ഗോഡ് എന്താണ്, ദൈവം എന്താണ്? അത്ര എളുപ്പം കാണാൻ പറ്റി, ദൈവത്തിന് അത്ര എളുപ്പത്തിൽ കാണാനായിട്ട് പറ്റില്ല. എന്നാലും ദൈവം ക്രൂരനല്ല, ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എയ്ൻസ്റ്റീൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാഡ് അറ്റാക്ഡ് ദി ഫ്രോഗ്, എന്തായിരുന്നു ആ ഫ്രോഗിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? വാട്ടർ ബഗ്ഗാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനി ഡില്ലാർഡ് വോൺ ദ പുലിറ്റേഴ്സ് പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഫോർ ഹർ വർക്ക്, ഏതാണ് ആ വർക്ക്? പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്കീമറ്റിക് ഡയഗ്രാം, എന്തിനെയാണ് സ്കീമറ്റിക് ഡയഗ്രാം എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? ഗ്രീൻ ഫ്രോഗിനെയാണ് സ്കീമറ്റിക് ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ നോർത്ത് അമേരിക്കൻ ഗെയിം ഓഫ് കാർഡ്സ്, ആ ഒരു കാർഡ്സിൻ്റെ ആ ഒരു ഗെയിമിൻ്റെ പേരെന്താണ്? പൈനോക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് നേറ്റീവ് വുമൺ നോവലിസ്റ്റ് ഫ്രം കാനഡ, കാനഡയിൽ നിന്ന് വന്നിട്ടുള്ള ഫസ്റ്റ് നേറ്റീവ് വുമൺ ആരാണെന്നാണ് ചോദ്യം. ആരായിരുന്നു? ജെനറ്റെ ആംസ്ട്രോങ് ആണ്. ഓക്കെ, ജെനറ്റെ ആംസ്ട്രോങ് ബിലോങ്സ് ടു ഡാഷ് ട്രൈബ്, ഏത് ട്രൈബായിരുന്നു? ഒക്കനഗൻ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജെനറ്റ് ആംസ്ട്രോങ് ബിഗെയിൻ ഹർ ലിറ്റററി കരിയർ ബൈ റൈറ്റിംഗ് എ പോയം ഓൺ ഡാഷ്. ഓക്കെ, അതെന്തായിരുന്നു? ജോൺ എഫ് കെനഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജെനറ്റ് ആംസ്ട്രോങ്സ് ഫസ്റ്റ് നോവൽ, അവരുടെ ഫസ്റ്റ് നോവൽ ഏതായിരുന്നു? സ്ലാഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജെനറ്റ് ആംസ്ട്രോങ്സ് ഫാദേഴ്സ് പീപ്പിൾ ആർ ഡാഷ്, അവരുടെ ഫാദർ ഏത് ടൈപ്പ്, ഏത് ആൾക്കാർ കൂടിയായിരുന്നു? ഹണ്ടേഴ്സിൻ്റെ കൂടെയായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ ഒക്കനഗൻ, ഒക്കനഗനിലൂടെ ഫ്ലോ ചെയ്യുന്ന റിവർ ഏതായിരുന്നു? കൊളംബിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒക്കനഗൻ ടീച്ച് ദാറ്റ് ദ ബോഡി ഏഴ്സ് ഡാഷ്, അവർക്ക് ബോഡി എന്ന് പറയുന്നത് അവർ എന്താണ് പറയുന്നത്? എർത്തായിട്ടാണ് അവർ ബോഡിയെ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ ക്ലോസസ്റ്റ് വേർഡ് ദാറ്റ് അപ്രോക്സിമേറ്റ്സ് ദി ഒക്കനഗൻ. ഓക്കെ, ഒക്കനഗൻസുമായിട്ട് ക്ലോസ് ആയി കിടക്കുന്ന ഒരു വേർഡുണ്ട്, ആ ഒരു വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? ഡ്രീം എന്നാണ് ആ ഒരു വേർഡ്. ഓക്കെ, ഓപ്ഷൻ ഡി, ഡ്രീം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഒക്കനഗൻ ലാംഗ്വേജ് അവർ വൺ സ്കിൻ റെഫേഴ്സ് ടു ഡാഷ്, അവരുടെ ഒരേ സ്കിൻ എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് റെഫർ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എന്തുമായിട്ടാണ്? റിലേഷൻഷിപ്പുമായിട്ടാണ് പറയുന്നത്. അവർ വൺ സ്കിൻ എന്ന് പറയുന്നത് അവരുടെ എല്ലാവരുടെയും സ്കിൻ ഒരേപോലത്തെയാണ്, സോ റിലേഷൻഷിപ്പിനെയാണ് റെഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ട്രൈബ് ഈസ് ഇൻ ചാർജ് ഓഫ് ദ ഫിഷേഴ്സ്. ഓക്കെ, ഏതാണ് ആ ഒരു ട്രൈബ്സ് എന്ന് പറയുന്നത്? അപ്പാച്ചെയാണ് ഓപ്ഷൻ സി, സോറി ഓപ്ഷൻ എ, ഒക്കനഗനാണ്, സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് വാസ് റിട്ടൺ ബൈ, ആരാണ് ആ ഒരു ഇത് എഴുതിയിട്ടുള്ളത്? നീലെ വോങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി പോയം വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് റിട്ടൺ ഇൻ ദ ഡാഷ് ടെൻസ്. ഓക്കെ, നമ്മൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ഷോർട്ട് ആൻസർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇത് പോയം എഴുതിയിട്ടുള്ളത് പാസ്റ്റ് ടെൻസിലാണെന്ന്. ഓപ്ഷൻ എ, പാസ്റ്റ് ടെൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് നീലെ വോങ്സ് നാഷണാലിറ്റി, അവരാരായിരുന്നു? ചൈനീസ് അമേരിക്കൻസ് ആയിരുന്നു. ഓപ്ഷൻ ബി, ചൈനീസ് അമേരിക്കൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ ഫെൽറ്റ് അഷെയിംഡ് ഓഫ് സം ഡാഷ് മെൻ, അത് നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ സി, യെല്ലോ മെൻ, അവരുടെ ആ ഒരു ഇരുട്ടുമുറിയിൽ നിന്ന് ഇഞ്ചെക്ഷൻ ചെയ്യുന്നതും റോഡിൽ ഇങ്ങനെ തുപ്പിയിടുന്നതും ഇതും കാര്യങ്ങളൊക്കെ ഈ ഒരു എന്താണ് ഇവർക്ക് ഷെയിം ആയിട്ടുള്ളത് ഈ യെല്ലോ മെൻസിനെ കുറിച്ചിട്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോയം വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഹൈലൈറ്റ്സ് ദ ഐഡൻറ്റിറ്റി ക്രൈസിസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ഡാഷ്, ആരായിരുന്നു ഓരോ ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഒരു പോയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരൊക്കെയാണ്? ഏഷ്യൻ അമേരിക്കൻസ്. ഓക്കെ, ഏഷ്യൻ അമേരിക്കൻസാണ് ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ എക്സാമിൻ്റെ കുറച്ച് മണിക്കൂറുകൾ മുന്നേ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി, നിങ്ങളെ തലയിൽ നിന്നോളും. ഓപ്ഷൻസ് ക്ലിയറായിട്ട് നോട്ട് ചെയ്യുക, പിന്നെ എന്താ പറയുക, ധൃതിയൊന്നും പിടിക്കാതെ ടൈം എടുത്ത് 15 മിനിറ്റ് ഉണ്ട് 20 ക്വസ്റ്റ്യൻസിന്. അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ക്ലിയറായിട്ട് വായിച്ചതിന് ശേഷം ഓപ്ഷൻസും നോക്കി മാത്രം ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം, അതിൽ ഓൾ എന്ന ബട്ടൺ തന്നെ എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ ഇനി ഇടുന്ന എക്സാം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.